ഹലോ എല്ലാവർക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് എനിക്ക് ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങളൊക്കെ കാണിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ രണ്ട് പാക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് ഐറ്റംസ് വന്നപ്പോൾ ഞാനിന്ന് ഒരുമിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ ആദ്യത്തെ പാക്കറ്റ് എന്ന് പറയുന്നത് രണ്ട് ബെഡ്ഷീറ്റാണ് കേട്ടോ. ബെഡ്ഷീറ്റ് ഇതുവരെ ഞാൻ അങ്ങനെ ഓൺലൈനിൽ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഓൺലൈനിൽ നിന്ന് വാങ്ങി നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ഈ മഞ്ഞ കളറ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ കളറ് ഒബ്വിയസ്ലി വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്, കോട്ടൻ്റെയാണ്, നല്ല പ്യുവർ കോട്ടൻ്റെയാണ്. സോറി, നല്ല ജലദോഷം ഉണ്ട് കേട്ടോ. എന്താണെന്നറിയില്ല, മാസം എനിക്ക് ജലദോഷവും പനിയും പിടിക്കുന്നു. എന്താണെന്നറിയില്ല, എന്തായാലും ഒരു ഹെൽത്ത് ചെക്കപ്പ് തന്നെ നടത്താമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. കൊറോണ എന്നല്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും നല്ല, എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ മാസവും ഒരു 10 ദിവസം എങ്ങനെയായാലും പനി പിടിച്ച് കിടക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, എന്തായാലും ഡോക്ടറെ കാണാം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പം ആദ്യത്തെ ബെഡ്ഷീറ്റ് ഇതുപോലത്തെ ഒരു, എന്താ പറയുക, നല്ല രസമായിട്ടുള്ള ഒരു മഞ്ഞ കളറുള്ള ബെഡ്ഷീറ്റാണ്. ഇതൊക്കെ ഡബിൾ സൈസുള്ള ബെഡ്ഷീറ്റാണ് കേട്ടോ. ഡബിൾ സൈസാണ് ഇതിൻ്റെ സൈസ് വാങ്ങിയത്. ഇതിന് പില്ലോ കവറും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ ബെഡ്ഷീറ്റ് വാങ്ങുമ്പോൾ ആദ്യം തന്നെ നല്ല കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വാഷ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാനങ്ങനെ തന്നെയാണ് കുറച്ച് നേരം വെള്ളത്തിലിങ്ങനെ ഇട്ട് വയ്ക്കും. എന്നിട്ട് കളറ് ഇളകുണ്ടോയെന്ന് മെയിനായിട്ട് ഞാൻ നോക്കും. എനിക്ക് ആദ്യം തന്നെ ബെഡ്ഷീറ്റ് കളറ് പോകണമെന്നാണെങ്കിൽ ഞാൻ അപ്പോൾ മനസ്സിലാക്കുക അതിൻ്റെ ക്വാളിറ്റി അത്രേ ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ ഞാൻ ചെയ്യണ പരിപാടി എന്ന് പറയുന്നത് ബെഡ്ഷീറ്റ് കുറച്ച് നേരം വെള്ളത്തിലിടുക എന്നുള്ളതാണ്. അപ്പോൾ കളർ പോകുമെന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ വന്നതൊക്കെ എന്താണെന്നൊക്കെ നോക്കാം. പിന്നെ വന്നത് ഇതുപോലെ ഒരു മൂന്ന് ഫ്ലോർ മാറ്റുകളാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഓൺലൈനിൽ നിന്ന് മാറ്റുകളൊക്കെ വാങ്ങി പരീക്ഷിച്ച് നോക്കണത്. അപ്പം ഒരു സെറ്റാണിത്, മൂന്നെണ്ണം ഒരു സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാം നല്ല നീളമുണ്ട്, നല്ല, നമ്മുടെ വീട്ടിലുള്ളതൊക്കെ മീഡിയം സൈസാണ്, നല്ല കുറച്ചും കൂടി നല്ല വീതിയും നീളമൊക്കെ ഉള്ള രീതിയിലുള്ള മാറ്റുകളാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ക്വാളിറ്റിയുള്ള മാറ്റുകളാണ്. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എല്ലാവരും പോലെ തന്നെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ, വീട്ടിൽ വരുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് എടുത്തു വയ്ക്കുകയാണ്. അതുപോലെ ഒരെണ്ണം മാത്രം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് ബാക്കിയെല്ലാം എടുത്തു വെച്ചു. പിന്നെ മേടിച്ചത് ഇതുപോലൊരു നല്ല ഹെവി ആയിട്ടുള്ളൊരു ചപ്പാത്തി കല്ലാണ് കേട്ടോ. ഇതിനൊക്കെ അധികം പ്രൈസൊന്നുമില്ല, ഇതിന് 300 രൂപ ആയിട്ടേ ഉള്ളൂ കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഹെവി ആയിട്ടുള്ള ഒരു ചപ്പാത്തി കല്ലായിരുന്നു. അടുത്തതും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അതായത് വല്ല മരുന്ന് എന്തെങ്കിലും അരയ്ക്കാനോ, എന്തെങ്കിലും നമുക്ക് വല്ല ഗുളിക പൊടിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് മറ്റുള്ളതിൽ യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതുപോലെ ഇതിന് മാത്രമായിട്ട് നമ്മൾ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. മാർബിളാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് നമ്മളെ മാറ്റിൻ്റെ സൈസ് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ ബെഡ്ഷീറ്റ് നമുക്ക് കളർ ഇളകുമെന്നൊക്കെ നോക്കാം. ഇപ്പോൾ ഞാൻ രണ്ട് ബെഡ്ഷീറ്റും വെള്ളത്തിലിട്ട് ഞാൻ ഒരു അരമണിക്കൂറോളം അല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂറോളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് മഞ്ഞ കളർ ബെഡ്ഷീറ്റിൻ്റെ കളർ പോകുമെന്നായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ള കളർ ബെഡ്ഷീറ്റിന് നോക്കിയപ്പോൾ അങ്ങനെ കളറൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ യെല്ലോ കളറിൻ്റെ നോക്കിയപ്പോഴും അതിൻ്റെയും കളർ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മനസ്സിലായി അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള തുണികളാണെന്ന്. അപ്പം നമ്മൾ ഈ ബെഡ്ഷീറ്റുകളും ഈ സാധനങ്ങളൊക്കെയും വാങ്ങിയിട്ടുള്ളത് മീഷോ എന്നാണ് കേട്ടോ. മീഷോ എന്നാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഒരുപാട് ഇതുപോലത്തെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് മീഷോയിൽ. അപ്പോൾ എന്തായാലും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ, നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഒരു നോൺ വെജ് ഡിഷും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മട്ടൺ ചുക്കയാണ് കേട്ടോ. മട്ടൺ ചുക്ക ഭയങ്കര ടേസ്റ്റാണ്, ഇത് ഭയങ്കര ടേസ്റ്റാണ്. എസ്പെഷ്യലി നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ നല്ല വെജിറ്റേറിയൻ കറിയുടെ കൂടെ, മോരുകറിയുടെ കൂടെയൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് കൊതിയാണ്. ഇങ്ങനെ കോമ്പിനേഷനായിട്ട് നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കുക്കറിൽ കുറച്ച് മട്ടൺ, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, വെള്ളം, ഇത്രയും ആവശ്യത്തിന് വെള്ളം, കുറേ വെള്ളം പാടില്ല. നമ്മൾ ഡ്രൈ ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം മാത്രം ചേർത്തിട്ട് നമ്മൾ കുക്കറിൽ ഒരു 2-3 വിസിൽ വയ്ക്കുക. അപ്പോൾ നമ്മൾ മട്ടൺ വേവണ വരെയും നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു
ചുവട് കട്ടിയുള്ള പാത്രം എന്ന് പറയില്ലേ, നമ്മൾ കുറച്ചൊരു ഹെവി പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമ്മളൊരു ഒരു സബോളയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്, നമ്മൾ അര കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു സബോളയൊക്കെ മതിയാവും നമുക്ക്, ഒരുപാട് വേണമെന്നൊന്നുമില്ല. ഒരു സബോള എടുത്ത് ചെറുതായി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു രണ്ട് പച്ചമുളക് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത്രയും നന്നായിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതൊന്ന് ഒന്നൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പൊടികളും ചേർക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, അതേപോലെ തന്നെ പെരിഞ്ജീരകപ്പൊടി, ഇത്രയാണ് നമ്മളോട് ചേർക്കുന്നത് കേട്ടോ. നന്നായി മിക്സ് ചെയ്യുക. അതിലേക്ക് ഗരം മസാല വളരെ ലൈറ്റായിട്ട് നമുക്ക് ചേർക്കാം. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഒരുപാട് ചേർക്കാൻ പാടില്ല, വളരെ കുറച്ച് മാത്രം ചേർക്കുക. അതിനുശേഷം നന്നായിട്ട് ഇത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ മട്ടൻ്റെ ഇത് റെഡി ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം, ഈ മട്ടൺ വേവിച്ച അതിൻ്റെ കുറച്ച് ലിക്വിഡ് ഉണ്ടാവുമല്ലോ, അത് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഉപ്പ് ഇതിൽ ചേർത്തിട്ടില്ല കേട്ടോ, കാരണം നമ്മൾ മട്ടനിലുള്ള ഉപ്പ് തന്നെ മതിയാവും. ഇപ്പോൾ ഇതിൽ ഉപ്പിട്ട് കഴിഞ്ഞാൽ വളരെ ഭയങ്കര ഉപ്പായി പോവും. അതുകൊണ്ട് നമ്മൾ ഈ വെള്ളത്തിലുള്ള ഉപ്പ് മാത്രമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്, ഉപ്പുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ മട്ടനൊന്നും ഇപ്പം തന്നെ ചേർക്കുന്നില്ല, നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത്. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊക്കെ ഒന്ന് നമ്മൾ നന്നായിട്ട് മിക്സ് ആവണം. അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഒന്നൊന്ന് പിടിക്കണവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തള തളയ്ക്കണവരെയും വയ്ക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നല്ല ഭയങ്കര നല്ലൊരു ഫ്ലേവർ വരും. അപ്പോൾ ജസ്റ്റ് ഒന്നത് മിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് മട്ടൻ ചേർക്കാം. നമ്മളിനി തീ കുറയ്ക്കുക. നമ്മൾ വളരെ തീ കുറച്ചിട്ട് ആ ലൈറ്റായിട്ടുള്ള ഇതിലാണ് നമ്മളിത് ഈ മട്ടൺ ഇതിൽ വേവിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഈ മട്ടണിലേക്ക് ഈ ഒരു ഗ്രേവി പിടിക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും നേരം വയ്ക്കണം എന്നില്ല, ഉടനെ തന്നെ മട്ടൺ ഇടാം. പക്ഷെ നമ്മൾ കുറച്ച് ഡ്രൈ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഈ ഒരു പരിവത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇറക്കാം. അതല്ല, കുറച്ച് ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുറച്ച് നേരം തീ കുറച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി വെച്ച് കഴിഞ്ഞാൽ ഇട്ട് കഴിഞ്ഞാൽ പൊളിക്കും. എത്രയാണ് നമ്മുടെ മട്ടൻ ചുക്കാട്ട, ഭയങ്കര ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ കാര്യം കഴിയും. അതായത് നമുക്ക് ഒരുപാട് നേരമൊന്നും വേണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ മട്ടൺ ചുക്കാട്ട. അപ്പോൾ അടുത്തത് നമുക്ക്, ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് കല്യാണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറേ പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നടത്തിയ പർച്ചേസിങ്ങിൽ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു എന്നൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാരി നമ്മൾ ചിന്താമണിയൂർ പോയപ്പോൾ മേടിച്ച സാരിയാണ്. ഇത് ബനാറസി സിൽക്കാണ് കേട്ടോ. ബനാറസി സിൽക്ക് നല്ല ഭംഗിയുള്ളൊരു കളറാണ്. പിങ്ക് കളറ് ഗ്രീൻ കോമ്പിനേഷൻ, ഇത് നല്ലൊരു കോമ്പിനേഷൻ. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബനാറസി സിൽക്കാണ്, ഇപ്പോൾ ഫുള്ളും ബനാറസി സിൽക്ക് ഭയങ്കര ട്രെൻഡിങ് ആണ്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഒരുപാട് ഇൻസ്റ്റാ പേജിലൊക്കെ ഇതുപോലെ ഒരേ കുറേ ഇങ്ങനെ സെലിബ്രിറ്റീസൊക്കെ ഈ ഒരു കളറ്, ഈ ഒരു കോമ്പിനേഷൻ ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കളറ്. അടുത്തത് ഒരു ബോട്ടിൽ ഗ്രീൻ സോഫ്റ്റ് സിൽക്ക് സാരിയാണ് കേട്ടോ. ഇതും നമ്മൾ ചിന്താമണിയൂർ പോയപ്പോൾ മേടിച്ചതാണ്. ഇത് ആക്ച്വലി അവരെനിക്ക് നെയ്ത് തന്നതാണ്. നമ്മൾ അന്ന് ഒരു ദിവസം, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചിന്താമണിയൂർ പോയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോയപ്പോൾ ഈ സാരി നമ്മൾ നോക്കി വെച്ചതായിരുന്നു. പക്ഷെ പിന്നീട് വന്ന് നോക്കിയപ്പോൾ അതവർ ആരോ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതേ സെയിം നെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് നെയ്ത് തന്ന സാരിയാണ്. 20 ദിവസം എടുത്തു ഇത് നെയ്ത് തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നെയ്ത് തന്ന സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇത് കുറച്ച് ഇങ്ങനെ ക്യാമറയിൽ കുറച്ച് ഡാർക്കായിട്ടാണ് കാണുന്നത്, പക്ഷെ ഇത്രയ്ക്കും ഡാർക്കല്ല, നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഗ്രീനാണിത്. ഇതിൻ്റെ ബ്ലൗസ് വരണത് ഇതേപോലെ ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ വരണത്. ഈ സാരിയുടെ പ്രൈസ് എന്ന് പറയുന്നത് 7500 ആ റേഞ്ച് ആയിരുന്നു. പക്ഷെ നമ്മൾ മേടിച്ചത് ഒരു 6000 rupees കേട്ടോ നമ്മൾ വാങ്ങിയത്. അപ്പോൾ ഈ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു കളറ്. നമ്മൾ മുന്നേ നോക്കിയ ബനാറസി സിൽക്ക് നമ്മൾ 4800 rupees, പക്ഷെ നമ്മൾ വാങ്ങിച്ചത് 3000 rupees. അടുത്തത് ഇങ്ങനൊരു ബ്ലാക്ക് കളറിലുള്ള ഒരു സാരിയാണ് കേട്ടോ. ഇതിപ്പോൾ ഫുള്ളും ട്രെൻഡിങ് ആണ് ഇങ്ങനത്തെ ഒരു ഈ ഒരു പാറ്റേൺ. ഇതേ സെയിം കളറ്, ഇതേ എന്താ പറയുക, നമ്മുടെ പൂർണിമ ഇന്ദ്രജിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സാരി. അപ്പോൾ വന്നു വിട്ടിട്ട് എല്ലാ ഇൻസ്റ്റാഗ്രാം പേജിലും ഉണ്ട്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ട് തോന്നി. ഇതിന് ആകെ കൂടി ഞാൻ വാങ്ങിച്ചത് എന്ന് പറയുന്നത് 600 rupees കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പാറ്റേൺ നോക്കി നല്ല ഭയങ്കര നല്ല ലുക്കാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രിൻ്റഡ് ആണ്, അല്ലാണ്ട് നമുക്ക് സ്പെഷ്യലായിട്ട് ഇങ്ങനെ എംബ്രോയിഡറി ഒന്നുമല്ല.
ഒക്കെ പ്രിന്റാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എംബ്രോയിഡറി പോലൊക്കെ ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നും, പക്ഷെ പ്രിന്റാണ്. ഇതിൻ്റെ മുന്താണിയിലും എല്ലാതും ഇതിൻ്റെയൊക്കെ വരുന്നത്, ഡിസൈനൊക്കെ. ഇതിൻ്റെ തുണിയുടെ ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല. 600 രൂപയ്ക്ക് ഇപ്പോൾ നമുക്ക് അത്രയ്ക്കല്ലേ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി എന്ന് പറയാൻ പറ്റും. പിന്നെ അടുത്ത സാരി എന്ന് പറയുന്നത് ഒരു കോറ മസ്ലിൻ ക്ലോത്ത് ആണ് കേട്ടോ. അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഈ ഒരു കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ്. ഭയങ്കര വലിയ ബോർഡറാണ്, വലിയ ബോർഡറാണ്. ഇപ്പോൾ ഫുള്ളും വലിയ ബോർഡറൊക്കെ വീണ്ടും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയല്ല. ആദ്യമൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞിയ ബോർഡറൊക്കെ ആയിരുന്നു, ഇപ്പോൾ വീണ്ടും വലിയ വലിയ ബോർഡറിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെ ഇതിൻ്റെ സെയിം കോൺട്രാസ്റ്റായിട്ട് ബ്ലൂ ഒരു പിങ്കിലാണ് വരുന്നത്. ഇങ്ങനെ ഇതിൻ്റെ എന്താ പറയുക, ഗോൾഡൻ അല്ല, അങ്ങനെ കാണുമ്പോൾ ഗോൾഡൻ അല്ല, ഒരു സിൽവറി അങ്ങനത്തെ ഒരു ടൈപ്പാണിത്. അതായത് ഭയങ്കര അടിക്കണ ഒരു ടൈപ്പിലുള്ളതല്ല. അടുത്തത് എൻ്റെ അമ്മയ്ക്ക് വാങ്ങിയിട്ടുള്ള രണ്ട് സാരികളാണ് കേട്ടോ. ഇത് നമ്മൾ പോത്തീസിൽ നിന്നാണ് വാങ്ങിയത്. അന്ന് നമ്മൾ പോത്തീസിൽ പോയപ്പോൾ വാങ്ങിയതാണ് ഇത്. അവിടെ ഇങ്ങനത്തെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറയുന്നത് 2275 രൂപയായിരുന്നു കേട്ടോ. ഇതിന് പിന്നെ ഓഫറും ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ നമ്മൾ വാങ്ങിയതാണ് ഈ സാരി. നല്ലൊരു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു സിൽക്ക് കോട്ടൺ ആണ് കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാറ്റേൺ ആയിട്ട് തോന്നി കണ്ടപ്പോൾ. അടുത്തത് ഒരു എന്താ പറയുക, ഒരു കോട്ടൺ മെറ്റീരിയലുള്ള ഒരു സാരിയാണ് ഇത്. നമ്മളൊരു എക്സിബിഷനിൽ നമ്മളിപ്പോൾ ഈ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ആ സമയത്ത് വാങ്ങിയിട്ടുള്ള ഒരു സാരിയായിരുന്നു. അമ്മയ്ക്കത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ അങ്ങനെ വാങ്ങിയതാണ് ഈ സാരി എന്ന് പറയുന്നത്. 900 രൂപീസിനാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലുള്ളൊരു സാരിയാണിത്. ഒരുപാട് കാലത്തിന് ശേഷം നമ്മൾ വാങ്ങിയ ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ ഇത്. ആക്ച്വലി ഇത് വാങ്ങാനുള്ള ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല, പക്ഷേ മനസ്സ് ഇങ്ങനെ എന്താ പറയുക, മേടിക്കാം അങ്ങനെയുള്ള രീതിയിൽ ആയി വാങ്ങിയതാണ് ഇത്. എനിക്കിങ്ങനെ ലൈറ്റ് പിങ്ക് കളറ്, ഇങ്ങനത്തെ പീച്ച് കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിനൊരു 30% ഓഫർ ഉണ്ടായിരുന്നു ഇതിൻ്റെ. പക്ഷേ വില ഇത്തിരി കൂടുതലാണ്, 2670 രൂപയായിരുന്നു ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ്. പിന്നെ 30% ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ആക്ച്വലി കുറച്ചൊരു റിഗ്രറ്റ് ചെയ്ത്, വേണ്ടിയിരുന്നില്ല എന്ന് പൈസ പോയി എന്ന് വിചാരിക്കുന്നത്. പക്ഷെ എന്നാലും വാങ്ങി, അങ്ങനെയുള്ളൊരു കണ്ടീഷനായിരുന്നു. അടുത്തത് എൻ്റെ മോൾക്ക് വാങ്ങിയിട്ടുള്ള ഒരു സൽവാർ സെറ്റാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അപ്പോൾ അവൾക്കും ഇഷ്ടപ്പെട്ടു ഇത്. അങ്ങനെ നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ് ഇത്. ഒരു എന്താ പറയുക, ഒരു കുർത്ത ടൈപ്പിലുള്ള ഒരു ടോപ്പാണ്, എന്നിട്ട് അതിൻ്റെ താഴെ ഇങ്ങനത്തെ ഓറഞ്ച് കളറിലുള്ള ഒരു ഷാളും അതേപോലെ തന്നെ പാൻറ്റും. അവളുടെ രണ്ട് സെറ്റ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, പിന്നെ വേറെ അവിടെ തന്നെ തയ്ക്കാൻ കൊടുത്തു. പിന്നെ അടുത്തത് നമ്മൾ വാങ്ങിയത് ഇതുപോലെ രണ്ട് എന്താ പറയുക, മെറ്റീരിയലാണ് കേട്ടോ. അതായത് നമ്മൾ ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള മെറ്റീരിയലാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും മെറ്റീരിയൽ എന്ന് പറയുന്നത് റയോണാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇനി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസുകളൊക്കെയും ഞാൻ കാണിക്കാം വേറൊരു വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കൂടി കാണാം. ബൈ.